യുവ സംവിധായക നയന സൂര്യന് മർദ്ദനമേറ്റിരുന്നതായും വെളിപ്പെടുത്തൽ. മുഖത്താടിയേറ്റതിന്റെ ക്ഷതം ഉണ്ടായിരുന്നതായും ഫോണിലൂടെ ഭീഷണി ഉണ്ടായിരുന്നതായും അടുത്ത സുഹൃത്തുക്കൾ വെളിപ്പെടുത്തി. ഇതോടെ നയനയുടെ മരണം കൊലപാതകമാണെന്ന സംശയം ശക്തിപ്പെട്ടു. സംവിധായകൻ ലെനിൻ രാജേന്ദ്രനുമായി അടുപ്പമുള്ളവരായിരുന്നു മർദ്ദിച്ചത്. ഇവർക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. സാമ്പത്തിക ക്രമക്കേട് ചർച്ചയാക്കിയതാണ് ഇതിന് കാരണമായത്. ഇതെല്ലാം അന്നും നയനയുടെ കൂട്ടുകാർക്ക് അറിയാമായിരുന്നു. എന്നാൽ ആരും പുറത്തു പറഞ്ഞില്ല. ഇപ്പോൾ സത്യം ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. നയനയുടെ മുഖത്ത് അടിയേറ്റ് നീലിച്ചതിൻ്റെ പാട് ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്ത് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഒരു വശം ചരിഞ്ഞു കിടന്നപ്പോൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് ആദ്യം നയന ഒഴിഞ്ഞു മാറി. പിന്നീട് ഇതേ സുഹൃത്തിനോട് തന്നെ ഒരാൾ മർദ്ദിച്ചതാണെന്ന് നയന പറയുകയും ചെയ്തു. നയന അവസാനം താമസിച്ചിരുന്ന വീട്ടിലെത്തിയായിരുന്നു മർദ്ദനം. സ്വത്തോ പണമിടപാടോ ആയി ബന്ധപ്പെട്ടായിരുന്നു ഈ ആക്രമണമെന്നാണ് വിവരം. ആൽത്തറ ജംഗ്ഷന് സമീപത്തെ ഈ വാടക വീട്ടിലായിരുന്നു നയനെ 2019 ഫെബ്രുവരി 24 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാനവീയം ഭീതി കേന്ദ്രീകരിച്ച് വലിയൊരു മാഫിയയുണ്ട്. ഇതിലുള്ളവരായാണ് നയന പിണങ്ങിയതെന്ന് സൂചനയുണ്ട്. മരിക്കുന്നതിന് ഏതാനും ദിവസം മുൻപ് ഫോണിൽ വിളിച്ച് ഒരാൾ ഭീഷണിപ്പെടുത്തിയ കാര്യവും നയന ഉറ്റ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. നയനയുടെ ഗുരുവും സംവിധായകനുമായ ലെനിൻ രാജേന്ദ്രൻ അസുഖബാധിതനായി ആശുപത്രിയിലായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവിനായി സുഹൃത്തുക്കളും സിനിമാ സ്നേഹികളും ഒക്കെ ചേർന്ന് പണം സ്വരൂപിച്ചിരുന്നു. ലെനിൻ രാജേന്ദ്രൻ്റെ മരണശേഷം ഈ പണപ്പിരിവിൻ്റെ കണക്ക് ആവശ്യപ്പെട്ട് നയന പലരുമായും വഴക്കിട്ടിരുന്നുവെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം നയനയും മരണം മുന്നിൽ കണ്ടിരുന്നു. താൻ മരണപ്പെടുകയാണെങ്കിൽ മൂക്കൂത്തിയും ചുവന്ന വസ്ത്രവും അണിയിച്ച് കിടത്തണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും നയന അവസാന ആഗ്രഹമെന്ന മട്ടിൽ അടുത്ത സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു. മരണത്തെ തുടർന്ന് സുഹൃത്തുക്കൾ നയനയുടെ താമസ സ്ഥലത്ത് മൂക്കൂത്തി എടുക്കാൻ ചെന്നപ്പോൾ പോലീസ് തടഞ്ഞു. ഒടുവിൽ സഹോദരൻ മധുവിൻ്റെ അനുവാദത്തോടെ മൂക്കൂത്തിയും കമ്മലും മാലയും അടക്കമുള്ള ആഭരണങ്ങൾ കണ്ടെടുക്കുകയും മൃതദേഹത്തിൽ മൂക്കൂത്തി അണിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് ആരും ഇതൊന്നും ചർച്ചയാക്കിയില്ല. ഇതും ഭയം കാരണമായിരുന്നു. എല്ലാ അർത്ഥത്തിലും കേസ് അട്ടിമറിക്കാൻ പോലീസും കൂടെ നിന്നു. നയനയുടെ ഫോൺ കോളുകൾ പോലും പരിശോധിക്കാതെയാണ് മ്യൂസിയം പോലീസ് കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. ഇത്തരമൊരു മരണത്തിൽ പോലീസ് പ്രാഥമികമായി ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളിൽ പോലും വീഴ്ചയുണ്ടായി. ലാപ്ടോപ്പിലെ ഡേറ്റ പൂർണ്ണമായും നശിപ്പിച്ച നിലയിലും മൊബൈൽ ഫോണിലെ സന്ദേശങ്ങൾ മായ്ച്ച നിലയിലുമായിരുന്നു വീട്ടുകാർക്ക് മടക്കി നൽകിയത്. മരണം നടന്ന് മാസങ്ങൾക്ക് ശേഷം ഒരു വൻ തുകയുടെ ചെക്ക് കേസുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നു. എന്നാൽ വീട്ടുകാർ അത് കാര്യമായി എടുത്തില്ല. നയനയുടെ പേരിൽ തിരുവനന്തപുരത്ത് വസ്തു ഇടപാടുകളോ മറ്റ് പണമിടപാടുകളോ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്.